അപകടവളവിൽ റോഡരികിലെ കുഴി വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാകുന്നു. കോട്ടപ്പാടം കുണ്ടുകാട് റോഡിലെ കൊടും വളവിലാണ് സുരക്ഷാ ഭിത്തിയില്ലാതെ അപകട കെണിയൊരുക്കി മാരാം കുണ്ട് ഓവുചാൽ സ്ഥിതി ചെയ്യുന്നത്. റോഡിനോട് ചേർന്ന് ആഴത്തിലുള്ള കുഴിയിൽ വാഹനങ്ങൾ വീണുണ്ടാകുന്ന അപകടങ്ങളും പതിവാണ്. സമീപത്തെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകിപ്പോകുന്ന മാരാം കുണ്ട് തോടിന് സുരക്ഷാ ഭിത്തി ഇല്ലാത്തതാണ് ഇത്തരത്തിൽ അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത്. കൊടും വളവായതിനാൽ റോഡരികിലെ കുഴി വാഹനമോടിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ഇത്തരത്തിൽ എതിർവശത്തു നിന്നും മറ്റൊരു വാഹനം കൂടി കടന്നു വന്നാൽ അപകട സാധ്യത ഇരട്ടിയാകും. കുഴിയുടെ ഒരു വശത്ത് ഇലക്ട്രിക് പോസ്റ്റിനോട് ചേർന്ന് പൊന്തക്കാടുകൾ വളർന്നതോടെ അപകട സാധ്യത വീണ്ടും ഇരട്ടിയാവുകയാണ്. 4 വർഷക്കാലത്തിൽ ഏറെയായിട്ടും അപകടങ്ങൾ തുടർക്കഥയായിട്ടും ഓവുചാലിന് സുരക്ഷാ ഭിത്തി നിർമ്മിക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്കായിട്ടില്ല. 2 ആഴ്ച മുൻപാണ് കാർ കുഴിയിൽ വീണുണ്ടായ അപകടം ഏറ്റവും ഒടുവിൽ സംഭവിച്ചതായി നാട്ടുകാർ പറയുന്നത്. അപകട സാധ്യത ഒഴിവാക്കാൻ പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. കുണ്ടുകാട് കരിമ്പ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡ് ആധുനിക രീതിയിൽ നവീകരിച്ച സമയത്ത് തന്നെ ഇത്തരത്തിൽ ഓവുചാൽ റോഡരികിൽ ഉണ്ടായിരുന്നു. റോഡ് നിർമ്മാണ സമയത്ത് സുരക്ഷാ ഭിത്തി നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ അന്നത്തെ കരാറുകാർക്കായില്ലെന്ന ആരോപണവും നാട്ടുകാർക്കുണ്ട്. ആധുനിക രീതിയിൽ നവീകരിച്ച റോഡിൽ മിക്കപ്പോഴും അമിത വേഗതയിലാണ് വാഹനങ്ങളുടെ സഞ്ചാരം. നിലവിൽ അപകട സാധ്യത മുന്നറിയിപ്പ് ബോർഡുകളോ റിഫ്ലക്ടറുകളോ ഒന്നും തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. നിലവിൽ 2 ടാർവീപ്പുകളാണ് ഇവിടെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ചത്. ഇതിൽ 1 ടാർവീപ്പ വാഹനമിടിച്ച് കുഴിയിലേക്ക് വീഴ്ത്തുകയും ചെയ്തു. അപകടങ്ങളിൽ ജീവഹാനി സംഭവിക്കുന്നതിന് മുൻപായി ഓവുചാലിന് സുരക്ഷാ ഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ പണിയില്ല, ബൈക്കിലും ഒന്ന് പോവുക, കാറിലും ഒന്ന് പോവുക, ഇതിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുക, എത്ര ആളോട് പറഞ്ഞു, ഒരാളും ഇതിന് മുന്നോട്ട് ഇറങ്ങണില്ല. ഞങ്ങൾ എന്താ ചെയ്യുക? ഈ പരാതി നൽകിയപ്പോ അധികൃതർ ഇങ്ങനെ മറുപടി പറഞ്ഞത് എന്താ? അവർ ശരിയാക്കിയാ ശരിയാക്കിയാ എന്നുള്ള വാക്ക പറഞ്ഞത്, ഇതാരും ശരിയാക്കുന്നില്ല. പഞ്ചായത്തിലാണ് പരാതി കൊടുത്തത്? പഞ്ചായത്തിൽ പരാതി കൊടുത്തു ഞങ്ങള്. ഇത് ഇങ്ങനത്തെ അവസ്ഥ എത്ര വർഷമായി? ഇത് കുറേ, ഇത് ഈ റോഡിന്റെ വർക്കിന് തന്നെ ഇവിടെ മുട്ടിപ്പാലുണ്ട്. അപ്പൊ ഈ പണിക്കാർ വരും, ഈ റോഡ് വർക്ക് എടുത്ത ആൾക്കാർ ഈ പാലം കണ്ടില്ലെന്നാ പറഞ്ഞത്. അതാണ് ഇത്ര അകപടായത്. ഇത് ഈ സാധനം ഇത്ര ഐറ്റം ഉണ്ടായിരുന്നു, ഇത് വണ്ടി കയറിയിട്ട് ഈ സാധനം അങ്ങോട്ട് പോയതാണ്. ആ റമ്മക്ക് റോഡിന് മേലായിരുന്നു, ആ വണ്ടിക്കാർ തട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പോയതാണ്. ഞങ്ങക്ക് രാത്രി തന്നെ പണി, ആളെ ഇടിച്ച് ഇടിച്ച് കയറ്റുക, ഹോസ്പിറ്റലിൽ കൊണ്ടുക. ഒരു മാസം മുന്നേട്ടാ സംഭവിച്ചു. ഒരു കാറുകാരും വന്നിട്ട് ഒരു ഒരു വയസ്സായ കാർന്നവരാണ് ഇതിൽ വന്ന് ചാടി ബാക്ക് എടുത്തോണ്ട് കയറ്റി കൊണ്ടുപോയി. ആൾക്കൊന്നും പറ്റിയൊന്നുമില്ല, ബൈക്ക് കാറായോണ്ട്. ബൈക്കിലൊക്കെ കിടക്കാൻ പോകുന്നുണ്ട്. ഈ ടയറിംഗ് ആണ് വിഷയം. ക്രൈസ്തവ ദേവാലയത്തിന്റെ മണിഗോപുരമായ ഇറ്റാലിയൻ പിസാ ഗോപുരം സൂപ്പറാണെങ്കിൽ 4 കാൽമുട്ടുകളിൽ 4 സ്തൂപങ്ങളാൽ തീർത്ത മാർസൽ പണിതുയർത്തിയ പാരീസിന്റെ ഈഫൽ ഗോപുരം സൂപ്പറാണെങ്കിൽ നൈൽ നദിയുടെ തീരത്ത് ത്രികോണാകൃതിയിൽ ഈജിപ്തിന്റെ ചരിത്രം വിളിച്ചോതി നിൽക്കുന്ന കിസാ പിരമിഡുകൾ സൂപ്പറാണെങ്കിൽ ഷാജഹാൻ മുംതാസിനായി ഉസ്താദ് ഈസയുടെ കരങ്ങളാൽ നിർമ്മിച്ച ആ വെണ്ണക്കൽ കൊട്ടാരം താജ്മഹൽ സൂപ്പർ ആണെങ്കിൽ മറ്റൊരു സൂപ്പർ അത്ഭുതം കൂടി പട്ടാമ്പിയിൽ പിറവിയെടുക്കുന്നു. അതെ, മാനുക്കാസ് ഗോൾഡൻ ഡയമണ്ട്സ്. മാനുക്കാസ് ബിൽഡിംഗ് റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.